ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡേ ബൈ ഡേ വിത്ത് അനൂപ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കോയമ്പത്തൂരിലുള്ള മധുരമലയ്ക്ക് പോയ ഒരു വീഡിയോൻ്റെ ഇതാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കുറച്ച് ദിവസമായി ഇട്ടിട്ട് അപ്പോൾ വീഡിയോ നമുക്ക് അന്ന് ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സാധാരണ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ അവർ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോയപ്പോൾ നമ്മൾ എടുത്തൊരു വീഡിയോ ഉണ്ട്, മരുതമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വാളയാറ് വഴിക്കാണ് ഇങ്ങനെ പോകട്ടെ. വാളയാറ് വഴിക്കൊക്കെ പോകുന്ന സമയത്ത് നല്ല ലിൻഡ് സൈഡ് നല്ല ലോട്ടറി കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോണ വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്, ഒരു അതിമനോഹരം മറ്റൊരു കുളം പോലെ ഒരു സംഭവം കേട്ടോ. അതിൽ വെള്ളമൊക്കെ ഒരു ശേഖരിച്ച് വെച്ചിരിക്കുക എന്താണ്ട് ഈ സംഭവങ്ങൾ ഒരു ഇതുപോലെയാണ്, ഡാം പോലെ വെള്ളമൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുള്ള കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന അമ്പലം എന്താ വെച്ചാൽ, ഇത് മരുതമലയല്ല, നമ്മൾ മരുതമലയ്ക്ക് പോകണമെങ്കിൽ പേരൂർ പോലത്തൊരു ശിവക്ഷേത്രം കേട്ടോ. അത് ഭയങ്കര ഫേമസ് ആയ ശിവക്ഷേത്രമാണ്, പേരൂർ ശിവക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റേ തിരുവില്ലാമലയിൽ നമ്മൾ ബലിതർപ്പണമൊക്കെ ചെയ്യുന്ന പോലെ ഇവിടെ ബലിതർപ്പണത്തിന് ഭയങ്കര ഫേമസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി അമ്പലമാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഉള്ളിൽ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണല്ലോ സെറ്റപ്പ്. ശിവനാണ്, നല്ല ഉഗ്രമൂർത്തിയായിട്ടുള്ള ശിവൻ്റെ അമ്പലമാണ്. ഉള്ളിക്ക് നമുക്ക് വീഡിയോ എടുക്കാനോ പെർമിഷനോ കാര്യങ്ങളൊന്നുമില്ല. അവിടെ എല്ലാവരുടെയും ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുറത്തത്തെ കാഴ്ചകൾ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ വഴിക്ക് ഇപ്പോൾ നമ്മൾ മരുതമലയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഇഷാ യോഗിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു അമ്പലത്തിലും കൂടി വന്ന് തോന്നിട്ട് പോകട്ടോ. നല്ല ഒരു അടിപൊളി അമ്പലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അമ്പലത്തിൽ കാഴ്ചകളൊക്കെ ഒന്ന് കാണും. ഇതൊക്കെയാണ് കാഴ്ചകൾ. അങ്ങനെ പേരൂർ ശിവനെയൊക്കെ തോന്നിട്ട് ഞങ്ങളങ്ങനെ വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം വന്നിട്ട് ഒരു ചായ കുടിക്കാൻ പറഞ്ഞ് നിർത്തിട്ട്, അപ്പോൾ എല്ലാവരും ഒരു ചായ കുടിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ കാണുന്ന 3 പേരും പിന്നെ ഞാനും കൊണ്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ചായ എല്ലാവരും ഓരോ പരിപ്പ് വടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല അടിപൊളി പരിപ്പ് വടയാണ്, ശരിക്കും ചീരയൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി വടയായിരുന്നു, നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മളങ്ങനെ ഇറങ്ങിയിട്ട് അവിടുന്ന് വഴിയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒന്നും കൂടി ക്ലിയർ ആക്കി, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയത് വെച്ചാലും കുറച്ചും കൂടി ഒന്ന് വഴിയൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാരണം വഴി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടോ വന്ന്. എന്തായാലും പോണ വഴിയൊക്കെ അടിപൊളിയാണ്, കാണാനും നല്ല ഭംഗിയാണ്. റോഡ് അടിപൊളി റോഡാണ് കേട്ടോ. ഈ റോഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല രസം, അടി ഭംഗിയുള്ള റോഡാണ് കേട്ടോ. നമ്മുടെ കേരളം പോലെയൊന്നുമല്ല, സൂപ്പറാണ് എന്തായാലും. അപ്പം മരുതമലയുടെ താഴത്ത് നമ്മൾ വണ്ടി നിർത്തേണ്ട ആവശ്യമില്ല, മേലേക്ക് സ്റ്റെപ്പ് കയറി പോകേണ്ട ആവശ്യമില്ല കേട്ടോ. മേലെ വരെ വണ്ടി പോകും. അപ്പോൾ മേലെ വരെ വണ്ടി പോകേണ്ട ഇടയിൽ ഇൻസ്റ്റാഗ്രാമിലിടാൻ വേണ്ടി റീൽസിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി കാര്യങ്ങളെല്ലാം പാർക്കിംഗ് എല്ലാം കഴിഞ്ഞ് സെറ്റപ്പാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ മുരുകനെ കാണാൻ വേണ്ടി പോണ പോക്കാം കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം ഇങ്ങനെ മുരുകനെ കാണാൻ വേണ്ടി പോകാൻ. അപ്പോൾ നമുക്കിനി മുരുകനെ പോയി തുടങ്ങുക. അവർ 3 പേര് ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞാൻ പിന്നാലെ കേട്ടോ, ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്കിനി മുരുകനെ പോവാം, അമ്പലത്തിലെ കാഴ്ചകൾ എന്താണ്, എന്താ സംഭവങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് മരുതമല മുരുകൻ ക്ഷേത്രം. മുരുകൻ്റെ 6 വാസസ്ഥലങ്ങളായി കരുതപ്പെടുന്ന 6 പടി വീടുകൾക്ക് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുരുകൻ ക്ഷേത്രമാണ് മരുതമല മുരുകൻ ക്ഷേത്രം. അതുകൊണ്ട് തന്നെയാണ് മരുതമല മുരുകൻ ക്ഷേത്രം മുരുകൻ്റെ 7-ാമത്തെ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്നത്. മിക്ക മുരുകൻ ക്ഷേത്രത്തെ പോലെ തന്നെയാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായാണ് കുന്നിമുകളിലാണ് മരുതമല മുരുകൻ ക്ഷേത്രവും കാണപ്പെടുന്നത്. തൈപ്പൂയ മഹോത്സവം ഇവിടെ വിശേഷാൽ പൂജകൾ കൂടിയാണ് ആഘോഷിക്കുന്നത്. ഒരു ഉത്സവത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് തൈപ്പൂയ മഹോത്സവത്തെ ഈ ഒരു മുരുകൻ ക്ഷേത്രത്തിൽ വന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയ ദിവസം വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ തിരക്ക് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല, എന്നാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ, തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിൽക്കണമെന്നാണ്ട ക്യൂ ആണ് കേട്ടോ, ക്യൂവിലാണ് ഇപ്പോൾ നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അപ്പുറത്ത് കാണുന്ന ഒരു ക്യൂ ഇല്ലേ, ആ ക്യൂ വന്നിട്ട് എന്തിനാ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പൈസ കൊടുത്താൽ നമുക്ക് നേരിട്ട് പോയി തൊഴാൻ പറ്റുണ്ട. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ആ 100 രൂപയുണ്ടോ ചാർജ്, ഒരാൾക്ക് 100 രൂപ ചാർജ് വെച്ചിട്ടാണ് ഉള്ളത് അത്. പിന്നെ ഞങ്ങൾ പിന്നെ തിരക്ക് കുറവായതുകൊണ്ട് അങ്ങനെ പൈസയും കാര്യങ്ങളൊന്നും കൊടുത്തൊന്നുമില്ല, നോർമൽ ക്യൂ തന്നെ പോയിട്ട് തന്നെ തോന്നിയത്. നല്ല അടിപൊളി ദർശനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ക്യാമറ പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോൾ ഇവിടം വരെയൊക്കെ എടുക്കാൻ പറ്റില്ല. ഏകദേശം അതൊക്കെ എടുത്തിട്ടുണ്ട്, ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾ കാണും. We'll be right back.
അപ്പം മരുതമലയിലെ അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ മുരുകനെ നന്നായി തൊഴുത് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരവണ്ട് പഞ്ചാമൃതം കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് അത്തായത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാരണം ബെല്ലൈക്കനും കൂടി ഇനാം ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ഇരുന്ന വ്യത്യസ്തമായ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി വ്യത്യസ്തമായ ഒരു വീഡിയോ കാണാമെന്ന് പ്രതീക്ഷയുള്ള ഇസ്മിയാലും ബൈ ബൈ.